ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെത്തൂസ് വ്ളോഗ്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള ചുള്ളിയാർ ഡാമിലോട്ടാണ് യാത്ര. സ്ഥലം നമ്മുടെ പാലക്കാട് കവ പോലെ തന്നെ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ ചുള്ളിയാർ ഡാം. അപ്പോൾ പോകുന്ന വഴി തൊട്ട് എത്തുന്ന ഡെസ്റ്റിനേഷൻ വരെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുറ്റും ആ ഒരു ഗ്രീനറിയും മലനിരകളും എല്ലാം തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയും ആസ്വദിക്കാൻ പറ്റും ഈ വഴി. സൺഡേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ എല്ലാം വന്ന ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത് ഓല കൊണ്ട് മേഞ്ഞൊരു വീടാണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് അടുത്ത് നോക്കിയപ്പോഴാണ് കള്ള് ഷോപ്പാണെന്ന് മനസ്സിലായത്. പിന്നെ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഒരു ഫിലിം ഷൂട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പാണ്. സൺഡേ ആയതുകൊണ്ട് ഷൂട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരക്കോ ബഹളോ ഒന്നും ഇല്ലാതെ ആ സ്ഥലം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ടെൻഷൻസ് എല്ലാം മറന്ന് സമാധാനമായിട്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നും. ഹെത്തു ആണെങ്കിലും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒരു വലിയ ഗ്രൗണ്ട് കിട്ടിയ ഒരു ഫീലായിരുന്നു അവനുണ്ടായിരുന്നത്. 1960s ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആയ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമ്മട പഞ്ചായത്തിലാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാലക്കാട് വരുമ്പോൾ ഈ ഒരു സ്ഥലം കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് പാലക്കാട് ട്രിപ്പ് വരുമ്പോൾ മിസ്സാവാതിരിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.